ജനങ്ങളുടെ കരമെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം സത്യത്തിൽ ജനങ്ങളുടെ പേരിലല്ല അറിയപ്പെടേണ്ടത്. അതിന്റെ ഫ്രണ്ടിൽ എന്താ എഴുതി വെച്ചേക്കണം? ജനങ്ങളുടെ ഫണ്ടിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു പ്രവർത്തനം. ഇതിൽ ഇരിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ബസ്സിലേക്ക് നമ്മൾ തൂങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. ബസ്സിലും ജീപ്പിലുമൊക്കെ നമ്മൾ ഇങ്ങനെ തൂങ്ങി യാത്ര ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നമ്മൾ തൂങ്ങി നിൽക്കാം. സൂപ്പർമാൻ പവറുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു വെരിയേഷനിൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പുറത്ത് പെയ്യുന്ന മഴ ഫുള്ള് നമ്മളെ നെഞ്ചത്തോട് തന്നെ വന്നു കയറും. ഒരു സർക്കാരിൻ്റെ ഭരണം കഴിയുമ്പോൾ ഇനി അടുത്ത് വരും ഈ റോഡ് ടാർ ചെയ്യാനും ഇതുപോലുള്ള വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കാനും ഈ ഓട ക്ലീനാക്കാനും. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പൊതുജന താല്പര്യാർത്ഥം ജനങ്ങളെ പറ്റിക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ മുഖം മൂടി വ്യക്തമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുവാൻ വേണ്ടിയാണ്. മറ്റൊന്നുമല്ല, ഇലക്ഷൻ പ്രമാണിച്ച് ജനപ്രതിനിധികൾ അടങ്ങുന്ന നമ്മുടെ കേരളത്തെയും കേരള ജനങ്ങളെയും പറ്റിക്കുന്ന ചില നേതാക്കന്മാർ അവർ എന്തോ വലിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ് ഈ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇലക്ഷൻ അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ. അതിലൊന്ന് നമ്മുടെ ഈ റോഡ്, 100 മീറ്ററോളം വരുന്ന റോഡ് ചെറുതായിട്ടൊന്ന് കഞ്ഞിപ്പശമുക്കി ടാർ ചെയ്യുന്നത്. രണ്ട്, നമ്മുടെ ഈ വെയിറ്റിംഗ് ഷെഡുകൾ, മഴയത്തും വെയിലത്തും നമുക്ക് എന്ത് പറയാം, തണൽ നൽകുന്ന വെയിറ്റിംഗ് ഷെഡുകൾ. അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കേശവദാസപുരത്താണ് തിരുവനന്തപുരത്ത്, അതുപോലത്തെ ഒരു വെയിറ്റിംഗ് ഷെഡാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ കാഴ്ച കണ്ടാൽ തന്നെ നമുക്ക് ഒരു പക്ഷേ കണ്ണുകൾ തള്ളിപ്പോകും. കാര്യം 14-15 ലക്ഷം രൂപ മുടക്കി ഇത്തരത്തിലൊരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ചോദിച്ചു. അതുമാത്രമല്ല, ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചാൽ പോലും ഇതിനൊരു പരിഹാരമായി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. മാത്രമല്ല, ഇതിനോട് ചേർന്ന് നടക്കുന്ന ഓടകൾ തന്നെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി നാശക്കോട്ടയിൽ കിടക്കുന്നു. ഒരു മഴ പെയ്താൽ പോലും ഈ റോഡ് നിറച്ചും വെള്ളമാണ്. ഓടയിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ് വെള്ളം സഹിതം മൊത്തം വൃത്തികേടായി അലങ്കോലമായി കിടക്കുകയാണ്. നമുക്കിനി എന്തായാലും ഈ ഒരു പുതിയ സ്പെക്ക്, അതായത് നമ്മുടെ ജനപ്രതിനിധികൾ ജനങ്ങളുടെ കരമടയ്ക്കുന്ന പൈസ കൊണ്ട് ജനങ്ങൾക്ക് തന്നെ ചെയ്യുന്ന ഈ ഒരു പുതിയ സ്പെക്ക്, വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്ന ഈ പുതിയ സ്പെക്കിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ പ്രധാന പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ വാനിഷിംഗ് സീറ്റുകളാണ്. അതായത് ഒരു സാധാരണക്കാരനായ ജനത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സീറ്റുകളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല. നമ്മൾ അങ്ങനെ സീറ്റിലേക്ക് ഇരിക്കാൻ ചെല്ലുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേകതരം സീറ്റിംഗ് ഉള്ള ഒരു വെയിറ്റിംഗ് ഷെഡ്, കേരളത്തിലെ 1000-കണക്കിന് വെയിറ്റിംഗ് ഷെഡുകളിൽ ഒരെണ്ണം മാത്രം. ഇതൊരു ബസ് സ്റ്റോപ്പാണെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ആർക്കും ഒന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, വാനിഷിംഗ് സീറ്റുകളാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മളല്ലെങ്കിൽ വന്ന് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സീറ്റുകൾ കാണില്ല. നമ്മൾ പെട്ടെന്നൊന്ന് വന്ന് ഇരുന്ന് നോക്കണം. അതായത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ഒരു സീറ്റിംഗ് സെറ്റപ്പാണ് ഇവിടെ എന്തായാലും ഇവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് കേൾക്കുന്നത് സർക്കാർ നൽകുന്ന പൈസ എന്ന് പറഞ്ഞ് 15 ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡാണത്. ഈ 15 ലക്ഷം രൂപ കൊടുത്ത് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നാണ്, ഈ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡെന്ന്. സത്യം പറഞ്ഞാൽ ഈ പാവപ്പെട്ട ജനങ്ങൾ 5 രൂപയ്ക്ക് സോപ്പ് വാങ്ങിച്ചാലും 10 രൂപയ്ക്ക് പേസ്റ്റ് വാങ്ങിച്ചാലും അതിൽ നിന്നും ഈടാക്കുന്ന കരത്തുക, അതായത് ടാക്സ് എടുത്തുകൊണ്ട് അവർക്ക് തന്നെ അവരെ പറ്റിക്കുവാൻ വേണ്ടി ഒരവസരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ജനപ്രതിനിധികൾ ഈ കരമെടുക്കുന്ന പൈസ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വച്ചിട്ട് അതിനൊരു പേരും കൊടുക്കും, ഇന്ന MLA ഫണ്ടിൽ നിന്നും, വികസന ഫണ്ടിൽ നിന്നും പ്രത്യേകിച്ച് എടുത്തത് എന്നും പറഞ്ഞ് ഒരു പ്രത്യേകതരം ഒരു ബോർഡും ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണോ എഴുതേണ്ടത്? അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഒരു ജനം എന്നുള്ള, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുന്നതാണ്, ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ചെയ്തു വയ്ക്കേണ്ടത്? കാര്യം ജനങ്ങളുടെ കരമെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം സത്യത്തിൽ ജനങ്ങളുടെ പേരിലല്ലേ അറിയപ്പെടേണ്ടത്? അതിൻ്റെ ഫ്രണ്ടിൽ എന്താ എഴുതി വെച്ചേക്കണം? ജനങ്ങളുടെ ഫണ്ടിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ഷെഡ്, അല്ലെങ്കിൽ ഒരു സ്കൂള്, അങ്ങനെയല്ലേ എഴുതി വെക്കേണ്ടത്? പിന്നെ എന്തിനാണ് ഈ ജനപ്രതിനിധികളുടെ പേര് ഒരാവശ്യവുമില്ലാതെ ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇരിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ബസ്സിലേക്ക് നമ്മൾ തൂങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. ബസ്സിലും ജീപ്പിലുമൊക്കെ നമ്മളിങ്ങനെ തൂങ്ങി യാത്ര ചെയ്യും. അതുപോലെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നമ്മൾ തൂങ്ങി നിൽക്കണം. സൂപ്പർമാൻ പവറുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു വെയിറ്റിംഗ് ഷെഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ കേസ്, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ശരീരത്തിൽ വീഴില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു തെറ്റാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സേഫായി നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
പുറത്ത് പെയ്യുന്ന മഴ ഫുള്ള് നമ്മളെ നെഞ്ചത്തോട് തന്നെ വന്ന് കയറും. ആ ഒരു അവസ്ഥയാണ് ഇത്തരം വേറ്റിച്ചെടികൾ കാണുന്നത്. ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകമല്ല, കേരളം ഒട്ടുമിക്ക സ്ഥലങ്ങളിലുമുള്ള വേറ്റിച്ചെടികളുടെ അവസ്ഥ ഇതാണ്. കണ്ടേ കണ്ടില്ലേ, ഇവിടെ നേരെ ചൊവ്വയിൽ ഇരിക്കാൻ പോലും ഉള്ള ഒരു സൗകര്യമില്ല. നമുക്ക് ഇരിക്കണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചരിഞ്ഞൊക്കെ ഒന്ന് ബലം പ്രയോഗിച്ചൊക്കെ ഇരിക്കണം. നമ്മൾ ഒറ്റവരി പാതയായിട്ടുള്ള പാലങ്ങളിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകില്ലേ, അതുപോലെ ഇവിടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, എന്തിനാണ് ഇതിൻ്റെ മേളിൽ ഇന്ന ആൾ ഇന്ന ജനപ്രതിനിധി കൊണ്ട് അല്ലെങ്കിൽ ഇന്ന ആളുടെ ഫണ്ടിൽ നിന്നും എടുത്ത് ഇന്ന ആൾ നിർമ്മിച്ചതെന്നൊക്കെ പിന്നെ എഴുതി വെച്ചിരിക്കുന്നത്? ഒരു ക്വാളിറ്റിയും ഇല്ലാതെ കേവലം 2-3 ലക്ഷം രൂപയ്ക്ക് പണിത് തീർക്കാനുള്ള സാധനത്തിൻ്റെ ആ ഒരു റേറ്റ് 15 ലക്ഷം രൂപ വരെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രത്യേകതരം ഭ്രാന്ത് എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മുടെ സർക്കാർ ഭവനമില്ലാത്തവർക്ക് ഭവനം വയ്ക്കുവാൻ വേണ്ടി നൽകുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് ഷെഡുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഈ സർക്കാർ കൊടുക്കുന്ന തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ആലോചിക്കണം, 4 ലക്ഷം രൂപയ്ക്ക് സാധാരണക്കാരനായ ജനങ്ങൾ ഒരു വീട് വയ്ക്കുമ്പോൾ കേവലം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ വില എന്ന് പറയുന്നത് 14 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം, സർക്കാരും ഈ പറയുന്ന ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ ചേർന്ന് ജനങ്ങളെ എത്രത്തോളം വലിയ രീതിയിലാണ് വഞ്ചിക്കുന്നതെന്ന്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്ന ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നുകിൽ സർക്കാരിനെ ഭയക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു എന്നൊക്കെ വേണം കരുതാൻ. എന്തായാലും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഒരുപാട് പ്രതിഷേധത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതാരും ഒരു സർക്കാരും ഒരു ജനപ്രതിനിധിയും മൈൻഡ് ചെയ്തില്ല. ഇനിയിപ്പോൾ വരും, ഒരു 4 കൊല്ലം കഴിയുമ്പോൾ, അതായത് 5-ാമത്തെ കൊല്ലം ഈ ഒരു സർക്കാരിൻ്റെ ഭരണം കഴിയുമ്പോൾ ഇനി അടുത്ത് വരും ഈ റോഡ് ടാർ ചെയ്യാനും ഇതുപോലുള്ള വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കാനും ഈ ഓട ക്ലീനാക്കാനും 1 വർഷത്തെ പ്രവർത്തനം. ആ 1 വർഷത്തെ പ്രവർത്തനത്തിൽ മയങ്ങി നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ ഒന്നും അറിയാതെ വീണ്ടും അവർക്ക് തന്നെ വോട്ട് നൽകി അവർ വിജയിപ്പിച്ച് ഈ പറയുന്ന വലിയ പ്രസ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ ഈ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ വീണ്ടും അവർ ഈ പറയുന്ന ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ച് മുടിപ്പിച്ച് കുളം തോണ്ടിക്കൊണ്ടേയിരിക്കും. ക്യാമറമാൻ സുധീഷിനോടൊപ്പം അനന്തകൃഷ്ണൻ, പ്രധാന വാർത്ത.